കൊടിയത്തൂർ പഞ്ചായത്ത് അംഗം കരീം പഴങ്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി യു ഡി എഫ് നേതൃത്വവും പഞ്ചായത്ത് ഭരണസമിതിയും. നടപടിക്ക് മേൽ കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്യുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ഭരണസമിതിക്ക് പങ്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവരും അറിയിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രേറിയൻ തസ്തികയിലേക്ക് നടന്ന നിയമനവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളെല്ലാം സുതാര്യമായാണ് നടന്നതെന്നും നിയമനവുമായി ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ട സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ പറഞ്ഞു. വിഷയം കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതിയിൽ ചർച്ചയായിരുന്നു. ഭരണസമിതി അംഗത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ വിഷയമുന്നയിച്ചെങ്കിലും മറുപടി കേൾക്കാൻ തയ്യാറാവാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു. കൊടിയത്തൂർ കോട്ടമ്മൽ സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് പാർട്ട് ടൈം ലൈബ്രറിയനെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഭരണസമിതി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള രണ്ടുപേരുടെ ലിസ്റ്റ് പഞ്ചായത്തിലേക്ക് നൽകുകയും ഇവരുമായി അഭിമുഖം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ മാസം 27 നടന്ന ഇന്റർവ്യൂവിന് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, റിട്ടയേർഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറി അസിസ്റ്റന്റ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരാണ് നേതൃത്വം നൽകിയത്. അഭിമുഖത്തിന്റെ ആദ്യ സ്ഥാനത്തെത്തിയ ആൾ ദൂരം കാരണം ജോലിക്ക് താല്പര്യമില്ല എന്ന് ഭരണസമിതിയെ അറിയിച്ചതോടെയാണ് രണ്ടാമത്തെ ആൾക്ക് അവസരമുണ്ടായത്. ഇവരുടെ നിയമനവുമായുള്ള നടപടികൾ നടന്നു വരികയാണ്. അതിനിടെ ഉയർന്നുവന്ന ആരോപണത്തിൽ ഭരണസമിതിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഇവർ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കരീം പഴങ്കലും കോൺഗ്രസ് നേതാവ് സണ്ണിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഭരണസമിതിക്കും യു ഡി എഫ് കമ്മിറ്റിക്കും യാതൊരു ബന്ധവുമില്ലെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയും അറിയിച്ചു. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമ്പറുടെ ഫോൺ സംഭാഷണം അത്യന്തം ഗൗരവമുള്ളതും യു ഡി എഫിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തര നടപടിക്ക് മേൽ കമ്മിറ്റിയോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സി ജെ ആന്റണി, എം എ അബ്ദുറഹ്മാൻ, എം സിറാജുദ്ദീൻ, എൻ കെ അഷ്റഫ്, കെ ടി മൻസൂർ, സുജാ ടോം, കെ പി അബ്ദുറഹ്മാൻ, ബഷീർ ബുദിയോട്ടിൽ, യു പി മുഹമ്മദ്, മുനീർ ഗോതമ്പറോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.